ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് മാലിയങ്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. മാലിയങ്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈപ്പിൻ ഐലൻഡിൻ്റെയും പറവൂർ വടക്കൻ പറവൂരിൻ്റെയൊക്കെ ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. കൊടുങ്ങല്ലൂർ മറ്റൊരു സൈഡിൽ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് മാലിയങ്കര. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലീഹ കേരളത്തിൽ ആദ്യമായി കാലുകുത്തി എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇതാണ്, മാലിയങ്കര. അപ്പോൾ ഇപ്പോൾ നമ്മൾ മലങ്കര കത്തോലിക്കരെന്നൊക്കെ പറയാറുണ്ടല്ലോ. മലങ്കര എന്ന് പേര് വന്നത് ഈ മാലിയങ്കരയിൽ കാലുകുത്തിയത് കൊണ്ടാണ് എന്നും പറയപ്പെടാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല, എന്നാലും അങ്ങനെയൊരു കേട്ടുകേൾവിയുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം. ഇപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കല്ലിൽ, AD 52 അപ്പോസ്തലനായ തോമാസ് ലീഹ കപ്പലിറങ്ങിയ സ്ഥലം. അതായത് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ പ്രവർത്തന സമയം 9:30 AM to 1 PM എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 2:30 to 5:30 വരെ. പക്ഷേ ഏതായാലും ഇപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല, അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്നുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് പള്ളിപ്പുറം, അതായത് വൈപ്പിൻ ഐലൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ വൈപ്പിൻ ഐലൻഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മാലിയങ്കരയിൽ. അപ്പോൾ മാലിയങ്കരയിലാണ് തോമാസ് ലീഹ വന്ന് ലാൻഡ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഈ വൈപ്പിൻ ഐലൻഡ് അവിടെയുണ്ട്, അതിനപ്പുറത്താണ് കടൽ. അപ്പോൾ എന്തുകൊണ്ട് വൈപ്പിനിൽ വന്ന് ലാൻഡ് ചെയ്തില്ല എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, വൈപ്പിൻ ഐലൻഡ് ഉണ്ടായതൊരു വെള്ളപ്പൊക്കത്തിലാണ്. 1341 ക്രിസ്തു വർഷം, അതായത് AD 1341 വെള്ളപ്പൊക്കത്തിലാണ് വൈപ്പിൻ ഐലൻഡ് ഉണ്ടായത്. അപ്പോൾ തോമാസ് ലീഹ വന്നതായി പറയപ്പെടുന്നത് AD 52. അപ്പോൾ ആ സമയത്ത് ഈ വൈപ്പിൻ ഐലൻഡ് ഇല്ല. അപ്പോൾ ഏതായാലും മ്യൂസിയം തുറന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകാം. ഇവിടെ അടുത്ത് സത്താർ ഐലൻഡ് എന്ന് പേരായിട്ടുള്ള ഒരു ഐലൻഡ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ ഇത് കൊട്ടുള്ളിക്കാടെന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇത് അപ്പുറത്ത് കാണുന്നത് സത്താർ ഐലൻഡ് ഉണ്ടോ. അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇവിടെ തിരുവിതാംകൂർ കൊച്ചിയുടെ അതിർത്തി കൂടെയായിരുന്നു. അപ്പോൾ ഇവിടെ കരം പിരിക്കാൻ വേണ്ടിയിട്ടൊരു ചൗക്ക് ഉണ്ടായിരുന്നു ഇവിടെ ഈ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ സത്താർ ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണിത്, കൊട്ടുവള്ളിക്കാട് നിന്ന് സത്താർ ഐലൻഡിലേക്ക്. അതിനപ്പുറത്താണ് സത്താർ ഐലൻഡ്. അപ്പോൾ ഒരു ചെറിയ പാലം കണ്ട, ആ പാലം കടന്നിട്ട് വേണം നമുക്ക് അക്കരെ എത്താൻ. സത്താർ ഐലൻഡാണ് ഈ കാണുന്നത്. കൊട്ടുവള്ളിക്കാടെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇത് നമ്മൾ വന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനായിട്ട് ഒരു ചെറിയ പാലമാണ് ഇത്, കണ്ടോ. ഒരു ഓട്ടോറിക്ഷ കടന്നു പോകും, വേറെ വലിയ വണ്ടികൾക്കൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് സത്താർ ഐലൻഡ്. വലത്തേക്കും പോകാം, ഇടത്തേക്കും പോകാം. അപ്പോൾ നമുക്കൊന്ന് ഇടത്തേക്ക് നടക്കാം, അതായത് നമ്മുടെ നോർത്ത് ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ സത്താർ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേക്കാണ് കേട്ടോ. ഇത് 2 കിലോമീറ്റർ നീളമുള്ളൊരു ഐലൻഡാണ്. ഏതാണ്ട് 152 ഏക്കർ വിസ്തൃതിയുള്ളൊരു ഐലൻഡാണിത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം.
അപ്പോൾ ഇതിന് സത്താർ ഐലൻഡ് എന്ന് പേര് വരാൻ കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് അതായത് ഏതാണ്ട് ഒരു 1880s തോന്നുന്നു ഒരു അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ട്, കൊച്ചിയിലുള്ള ഒരു സേട്ടുമാണ്, അദ്ദേഹം നികത്തിയെടുത്ത ഒരു സ്ഥലമാണിത്. 152 or 157 ഏക്കറോ മറ്റോ ഉണ്ട് ഇത് മൊത്തം. അത്ര ഏരിയ ഉള്ളൊരു ഐലൻഡാണ്. ആദ്യം പകുതി നികത്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിന് പേര് ചെറിയ പണിക്കൻ തുരുത്തം എന്നായിരുന്നു. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഒരു വലിയ പണിക്കൻ തുരുത്തുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ആ ഐലൻഡായിരുന്നു വലുത്, ഇത് ചെറുതായിരുന്നു. പിന്നീട് ഇത് വീണ്ടും നികത്തി കുറച്ചുകൂടെ വലുതാക്കി. ഇപ്പോൾ ഈ സത്താർ ഐലൻഡാണ് വലുത്, വലിയ പണിക്കൻ തുരുത്തിനേക്കാൾ വലുതാണ്. ഇവിടെയുള്ള ആൾക്കാർ അവരിട്ട പേരാണ് സത്താർ ഐലൻഡ് എന്ന്. ആ സേട്ടുവിനോടുള്ള ഒരു സേട്ടുവിൻ്റെ സ്ഥലമായിരുന്നല്ലോ, അപ്പോൾ ആ പുള്ളിയോടൊരു ആദര സൂചകമായിട്ട് ഇട്ടതാണ്. അപ്പോൾ ഒരു 10 cents വീതം മിക്കവർക്കും ഉണ്ട് ഇവിടെ, ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക്. അപ്പോൾ അതുകൂടാതെ ബാക്കി വരുന്ന സ്ഥലങ്ങളെല്ലാം വഖഫ് ബോർഡിൻ്റെ ആണ്. അപ്പോൾ അതാണ് സത്താർ ഐലൻഡിന് വിശേഷം. അപ്പോൾ ഇപ്പോൾ ഇതേ ഞങ്ങളിത് ഒരു തകർന്ന ഒരു വഞ്ചിയിലിരിക്കുകയാണ്. ഓ, ഇത് ഇതൊക്കെ കരിഞ്ഞു കിടക്കാണല്ലോ. മിക്കി ഇതെങ്ങനെയാ ഇത് കരിഞ്ഞു പോയത്? അതെ, ഇവിടെ ഒരുപാട് ബോട്ടുകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കേരളത്തിലെ ഫിഷിംഗ് ബോട്ടിന്റെ എല്ലാത്തിനും കളർ കോഡ് വന്നേക്കാണ്. ഇതാണ് കളറ്, ബ്ലൂ ഓറഞ്ച്. എത്ര പേര് താമസിക്കുന്നുണ്ട് ഇവിടെ? വീട് ഒരു 120 മൊത്തം ഉണ്ട്. അതിൽ 10 വീട്ടുകാർ ഇവിടുന്ന് പോയിട്ട് ബാലൻസ് 110 വീട്ടുകാരുണ്ടല്ലേ. അതിൽ എത്ര പേരുണ്ടാവും മൊത്തം ഒരു ജനസംഖ്യ? എത്ര ഉണ്ടല്ലേ? ഓ, 800. ശരിയെന്നാ കാണാം. മരമൊക്കെ ഇത് കണ്ടോ, നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ വൃശ്ചിക വെള്ളം കയറിയപ്പോ പോയതാണല്ലേ. അപ്പൊ നമ്മള് സത്താർ ഐലൻഡിന്റെ ഒരു എൻഡിലെത്തി, പടിഞ്ഞാറേ അറ്റത്തെത്തി. ഇപ്പൊ ഇവിടെ നിന്ന് അറ്റത്ത് കാണുന്നത് മുനമ്പമാണ്, വൈപ്പിൻ ദ്വീപിന്റെ ഒരറ്റമാണ് മുനമ്പം. അവിടെ ഒരു ജങ്കാറൊക്കെ കിടക്കണതാണ് ഫെറി. അവിടെ നിന്ന് അഴീക്കോട് ആണ് ഈ വശത്ത് കാണുന്നത്. ആ, അപ്പൊ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്, ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. പെരിയാറല്ലേ ഇത്? പെരിയാറിന്റെ ലാസ്റ്റ്. ഈ സ്ഥലത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാല് 4 മണ്ഡലങ്ങൾ ഏകദേശം ഒന്നിച്ച് ഒരു സ്ഥലമാണ് ഇത്. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് പറവൂർ മണ്ഡലമാണ്. ഓക്കെ. അവിടെ വൈപ്പിൻ മണ്ഡലം മുനമ്പം, പിന്നെ അഴീക്കോട് കൈപ്പമംഗലം, പിന്നെ ഇപ്പുറത്തേക്ക് മാറുമ്പോഴ് കൊടുങ്ങല്ലൂർ മണ്ഡലം, പിന്നെ ഇത് മൗത്താണ്. അറബികളം പഴയ മുസിരിസ് തുറമുഖമൊക്കെ മുസിരിസ് ഇവിടെയാണ്. മുസിരിസ് എന്ന് വെച്ചാൽ ഇത് ഈ ഏരിയ മുസിരിസ് ഏരിയ എന്ന് വെച്ചാൽ പണ്ട് ഷിപ്സൊക്കെ ഈ ഏരിയ കൂടി ഉണ്ടായിരുന്നത്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട്. അതെ അതെ, 1341 വൈപ്പിന് ഉണ്ടായത്. ഇവിടുന്ന് ഒരു കാലം നേരം നോക്കിയാൽ നമുക്ക് കടല കണ്ടിരുന്നത്. ശരിക്കും ഈ ഗോതിരത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് വളരെ അവിടെ ഞാൻ ശരിക്കും അതിനെ കടൽ വാതുരുത്ത് എന്നാണ് എന്നെ പറഞ്ഞിരുന്നത്. കടൽ വാതുരുത്ത് അല്ലേ ആ ഗോതിരത്ത്. വീണ്ടും കിഴക്കോട്ട് മാറിയ എന്നുവെച്ചാ അത് അന്നത്തെ കാലത്ത് അതായിരുന്നു കടലിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഫോമായതാണ്, ആ വെള്ളപ്പൊക്കത്തിൽ ഫോമായതാണ് ഇതെല്ലാം. അത് തന്നെയാണല്ലോ നമ്മുടെ മുസ്ലിംസിന്റെ തകർച്ചയ്ക്കും കാരണം വെള്ളപ്പൊക്കം. അതാണ് 1341. അതിനുശേഷമാണ് കൊച്ചി ഇത് കൊച്ചി കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓ, ഓക്കെ ഓക്കെ. അങ്ങനെയാണ് സംഭവം അല്ലെ, ചരിത്രം. ചരിത്രത്തിൽ അങ്ങനെ സംഭവം, കാരണം അതിനു മുമ്പ് വരെയും മുസ്ലിംസ് ആയിരുന്നു. മുസ്ലിംസ് ആയിരുന്നു. പിന്നെ ഇവിടെയൊക്കെ മണ്ണ് വീണ് നമുക്ക് അന്നത്തെ ഇപ്പോഴത്തെ കാലത്തെ ഡ്രെഡ്ജിങ് ഒന്നും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഷിപ്സിന് വരാൻ പറ്റാത്തൊരു കാലമായിരുന്നു, അതുകൊണ്ട് ആൾട്ടർനേറ്റ് കൊച്ചിയിലേക്ക് മാറി. അപ്പൊ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും ആകാത്ത തരം വെള്ളപ്പൊക്കം ആയിരുന്നായിരിക്കുമല്ലോ. ഭയങ്കര വെള്ളപ്പൊക്കം. ഈവൻ ഈ പ്രാവശ്യത്തെ 2018 വെള്ളത്തിൽ പോലും ഇവിടെ ആളുടെ വയറപ്പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. ശരി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. പക്ഷേ നമ്മളിപ്പോൾ ലേറ്റായി പോയി, ഉച്ച ആവാറായി. അപ്പോൾ വരുവാണെങ്കിൽ രാവിലെ വരണം, അതല്ലെങ്കിൽ ഈവനിങ്. അപ്പോൾ നല്ല രസമായിരിക്കും, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം.
കണ്ടൽക്കാടുകളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. അപ്പോൾ സത്താർ ഐലൻഡ് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, കുറച്ച് വലിയ ഐലൻഡാണ്. നടന്ന് ക്ഷീണിച്ചു. ഒരു ചെറിയ അമ്പലമാണോ കാണുന്നത്? ആ, അതെ, ഇവിടെ ഇത് കണ്ട, ഇതാണ് കൂട് കൃഷി. മീൻ വളർത്തുകയാണ് ഇവിടെ. നെറ്റൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മീൻ വളർത്തുന്ന എന്തോ ഒരു സംവിധാനമാണത്. അപ്പോൾ ഇവിടുത്തെ റോഡ് ഇങ്ങനെയാണ് അവസ്ഥ. ഓട്ടോ ഒക്കെ വരും, ബൈക്ക് ഒരുപാടുണ്ട്. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ചെറിയൊരു പാലമാണല്ലോ, അപ്പോൾ അതിനിപ്പുറത്തേക്ക് എക്യുപ്മെൻറ്റ്സൊക്കെ കൊണ്ടുവന്ന് ടാർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് കല്ലുമ്മക്കായ കൃഷിയാണ് കേട്ടത്. കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്ന സംവിധാനമാണ് നമ്മൾ ഈ വെള്ളത്തിൽ കാണുന്നത്. അതിനപ്പുറത്ത് നേരത്തെ കണ്ടത് മീൻ കൃഷി, കൂട് കൃഷി. ഇതൊക്കെ കയർ ഭൂവസ്ത്രം. ഇത് മണ്ണൊലിപ്പ് തടയാനായിട്ട് കയർ കെട്ടി വച്ചിരിക്കുകയാണ് ഈ തോടിൻ്റെ വക്കിലൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ് ഉല്ലാസ്, റെന്നി, പിന്നെ കൊട്ടുവള്ളിക്കാടുകാരൻ മിഗി. അപ്പോൾ മിഗിയോട് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വ്യത്യസ്തമായ ലൊക്കേഷനുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ.